വടക്ക് ഗോകർണത്തിനും തെക്ക് കന്യാകുമാരിക്കും ഇടയ്ക്ക് സഹ്യപർവ്വതത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. കേരളോൽപ്പത്തിയെക്കുറിച്ച് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. കപിലപുത്രന്മാരുടെ ഉദകക്രിയകൾക്കു വേണ്ടി ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലെത്തിച്ചു. സമുദ്രം കരകവിഞ്ഞു. സമീപ പ്രദേശങ്ങളും ഗോകർണ ക്ഷേത്രവും വെള്ളത്തിലാണ്ടു. ഇത് കണ്ട് അവിടെ തപസ് ചെയ്തിരുന്ന മുനിമാർ പരശുരാമനോട് ആവലാതി പറഞ്ഞു. പരശുരാമൻ സമുദ്രതീരത്തെത്തി. പരശുരാമനെ കണ്ടതും വരുണ ഭഗവാൻ പേടിച്ച് പ്രത്യക്ഷപ്പെട്ടു. കടലിലാണ്ട പ്രദേശം വീണ്ടു കിട്ടണമെന്ന പരശുരാമന്റെ ആവശ്യം വരുണ ഭഗവാൻ സമ്മതിച്ചു. പരശുരാമൻ ഒരു മുറം കടലിലേക്ക് എറിഞ്ഞു. കന്യാകുമാരി മുതൽ ഗോകർണം വരെ കരതെളിഞ്ഞു. അതാണ് കേരളം. കേരളത്തിന് ശൂർപ്പാരകം എന്നും പേരുണ്ട്. ശൂർപ്പം എന്നാൽ മുറം. ഇതാണ് ഐതിഹ്യം. എന്നാൽ ഔദ്യോഗികമായി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന ഈ പ്രദേശങ്ങളാണ് കേരളം. ഇത്രയും സുന്ദരമായ ഈ ഭൂപ്രദേശം ഇതുപോലെ സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരംഭിക്കാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം. ശ്രേഷ്ഠ ഭാരത ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. ശ്രീ ആർ രാമചന്ദ്രൻ നായർ സാറിനെ സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി ശിവാമൃത ചൈതന്യെ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ക്വിസ് മാസ്റ്റർ കൂടിയായ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സാറിനെ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം തുടങ്ങുന്നതിന് മുൻപ് ആചാര്യസഭയോട് ചില സംശയങ്ങൾ. സ്വാമിജി, ഇന്നത്തെ ദിവസം ഏറെ പ്രസക്തി നിറഞ്ഞ ദിവസമാണ്. കേരളപ്പിറവി ദിനമാണ്. എന്താണ് ഈ ദിവസം മത്സരാർത്ഥിക്ക് സ്വാമിജിക്ക് നൽകാനുള്ള, മത്സരാർത്ഥികളോട് സ്വാമിജിക്ക് നൽകാനുള്ള സന്ദേശം? ഈ കേരളപ്പിറവി ദിനത്തിൽ ഈ പുതിയ തലമുറയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ ജനതയ്ക്കും ആവശ്യമാണ്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ദേശത്തിൻ്റെ താല്പര്യങ്ങൾ, സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മൾ മുൻനിർത്തി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ഈ കേരളപ്പിറവി ദിനത്തിൽ ഈ മഹാഭാരതത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ ഇവിടെ ആവിഷ്കരിക്കുന്ന വേളയിൽ, ഗീതാ സന്ദേശം നമ്മൾ പ്രചരിപ്പിക്കുന്ന വേളയിൽ, ഈ ഒരു ആശയം കേരളീയർ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾക്കൊണ്ട് വളരേണ്ടവരാണ്. കാരണം അവരാണ് നാളത്തെ കേരളത്തിൻ്റെ സൃഷ്ടാക്കൾ. കേരളം നയിക്കാൻ പോകുന്ന ഇന്നത്തെ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ തീർച്ചയായിട്ടും ആ കാര്യത്തിലൊരു ശ്രദ്ധ വയ്ക്കണം. നമ്മുടെ വ്യക്തി താല്പര്യങ്ങളെക്കാളും മുൻപിൽ സമൂഹ താല്പര്യങ്ങൾ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അതാണ് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്നത്. അർജുനന് വ്യക്തിപരമായിട്ട് ദ്രോണരോടും ഭീഷ്മരോടും യുദ്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വ്യക്തി താല്പര്യങ്ങളാണ് പ്രധാനമാണ്. ദേശതാല്പര്യം, രാഷ്ട്ര താല്പര്യം, അതേപോലെ ധർമ്മ സംരക്ഷണം, ഇതിലൊക്കെ നമ്മുടെ കുട്ടികളും അതിന് ആ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കണം. ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ ആ ജീവിതത്തിൽ കൂടി അത് കൊണ്ടുവരണം. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമസ്കാരം. നന്ദി സ്വാമിജി. രാമചന്ദ്രൻ സർ, ശ്രേഷ്ഠ ഭാരതം എന്ന ഈ പരിപാടിയുടെ പ്രസക്തി ഇന്നത്തെ കാലത്ത് എത്രമാത്രമാണ്? നമ്മൾ ശ്രേഷ്ഠ ഭാരതം എന്നുള്ള ഈ പരിപാടി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് ആഭിമുഖ്യമുണ്ടാകണം. അത് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ അവർ ശ്രമിക്കണം. പഴയ ഭാരതീയ സംസ്കാരത്തെ അതേപോലെ നിലനിർത്തിക്കൊണ്ട്, അങ്ങനെ പുലർത്തിക്കൊണ്ട് അവർക്കെല്ലാം ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സാധിക്കാനായിരിക്കും. എങ്കിലും അതിൻ്റെ നല്ല വശങ്ങൾ ആവുന്നത്ര ഉൾക്കൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നതിനുള്ള ഒരു പ്രചോദനം അവർക്ക് കൊടുക്കണം. ഇതൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വ്യക്തിത്വം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംസ്കാരത്തെയും ഒക്കെ ആവുന്നത്ര നിലനിർത്തണം. ഞാനിപ്പോൾ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് വളർന്നു വരുന്ന തലമുറകളെല്ലാം ഇതുപോലെ ഞങ്ങളൊക്കെ എങ്ങനെയാണോ ചെറിയ പ്രായത്തിൽ ചെയ്ത് അതുപോലെ പകർത്തിക്കൊള്ളണം എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല.
മാറ്റം എന്നുള്ളത് എല്ലാ രംഗങ്ങളിലും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മാറ്റങ്ങളുണ്ടാവും. പക്ഷേ മാറേണ്ടതൊക്കെ മാറട്ടെ, മാറേണ്ടാത്തതായിട്ടും ചിലതൊക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ നിലനിർത്തണം. അപ്പോൾ ഭാരതീയമായ സംസ്കാരം, ഭാരതീയ മാത്രമല്ല കേരളീയമായ സംസ്കാരം, അതിലൊക്കെ നമ്മൾ നിലനിർത്തേണ്ടതായ പലതുമുണ്ട് എന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതിനെ വെച്ച് ഞാൻ പഠിച്ചിട്ട് പറയുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കുട്ടികളോട്, സ്വാമിജിയോട് ചോദിച്ചതിൻ്റെ ഒരു മറുപടി ഞാൻ പറയാം, മലയാളം നന്നായിട്ട് പറയാൻ തയ്യാറാകണം. എനിക്കത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളോടുള്ള എളിയ ഒരു അഭ്യർത്ഥന. നമ്മുടെ മലയാള ഭാഷയ്ക്ക് അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്, അതിൻ്റെ ഒരു മാർദ്ദവമുണ്ട്, അതിൻ്റെ ഒരു മധുരിമയുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ, വാക്കുകൾ തെറ്റുകൂടാതെ ഭംഗിയോടുകൂടി ഉച്ചരിക്കാൻ നിങ്ങൾ പഠിക്കണം, അതിന് തയ്യാറാവണം. നന്ദി സർ. ഉണ്ണികൃഷ്ണൻ സർ, കേരളം പരശുരാമ ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട്, എന്താണ് അതിൻ്റെ പൊരുൾ? പരശുരാമ നിർമ്മിതമാണ് നമ്മുടെ ഈ കേരള ഭൂമി എന്നുള്ളതൊരു നമ്മുടെയൊക്കെ ഒരു വിശ്വാസമാണ്. പരശുരാമ ചരിത്രത്തിൽ, പരശുരാമൻ്റെ ജീവചരിത്രത്തിൽ നമ്മളത് കാണുന്നുമുണ്ട്. ഇപ്പോൾ ഭാഗവതത്തിലാണെങ്കിൽ നവമസ്കന്ധത്തിൽ പരശുരാമൻ്റെ കഥ പറയുന്നുണ്ട്, മഹാഭാരതത്തിലുണ്ട്, പല മറ്റു പുരാണങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. പരശുരാമൻ തൻ്റെ ദൗത്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ദുഷ്ട ക്ഷത്രിയന്മാരെയൊക്കെ നിഗ്രഹിച്ചു, ഭൂമിയുടെ ഭാരം കുറച്ചു. ആ ക്ഷത്രിയ നിഗ്രഹം നടത്തി ക്ഷത്രിയ രക്തം കൊണ്ട് സമന്ത പഞ്ചകം എന്ന തീർത്ഥമുണ്ടാക്കി. എല്ലാം കഴിഞ്ഞ് ശാന്തനായി ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് വന്നു. അതിനുശേഷം ആ പരശു അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ പരശു എറിഞ്ഞ് കേരളമുണ്ടാക്കി എന്നും പറയുന്നുണ്ട്. എന്തായാലും ആ തൻ്റെ ദൗത്യമൊക്കെ നിർവഹിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് കേരളക്കരയെ സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ കാണുന്നത്. ആ അവിടെ നമ്മൾ പറയുന്ന പേര് കേരളം എന്നല്ല, ശൂർപ്പാരകം എന്നാണ് ആ ഒരു അതിന് പേര് അവിടെ പരാമർശിക്കുന്നത്. എന്നാൽ കേരളം എന്നുള്ള പേരുമുണ്ട്, കാരണം കേരളം എന്നുള്ള പേര് ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് കേരളത്തിന് അവകാശപ്പെടാനുണ്ട് ഈ പരശുരാമ ഭൂമിയിൽ. ഇതെല്ലാം നിർവഹിച്ചതിന് ശേഷം തൊട്ടടുത്ത്, ആ കന്യാകുമാരിയുടെ തൊട്ടടുത്തുള്ള മഹേന്ദ്രഗിരിയിൽ അദ്ദേഹം ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിരഞ്ജീവിയായിട്ടുള്ള അദ്ദേഹം അവിടെ തപസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെതായ ഈ പരശുരാമ ഭൂമിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. നന്ദി സർ. ശ്രേഷ്ഠഭാരതത്തിൽ ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കാം. ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ക്വിസ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ സാറെ ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്കിനി മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യല്ലേ സർ. ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം, വ്യാസവിദ്യാലയ കാക്കനാട്. അമൃത വിദ്യാലയ പന്തളം, ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ എറണാകുളം. അപ്പൊ ഇതിൽ നാല് ടീമുകളും എത്തി. ഇനി നമുക്ക് ഈ നാല് ടീമുകളും കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി മത്സരിച്ച നാല് റൗണ്ടുകളുടെ ഒരു ചെറിയൊരു വീഡിയോ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മത്സരം എന്നൊക്കെ ഒന്ന് വേഗം കണ്ടുവരാം. നെടുമങ്ങാട് ദർശന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. അമാനിത്വം, അദംഭിത്വം. ഇവിടെ അദംഭിത്വം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി, ഹൃദയശുദ്ധി പുലർത്തുക. ഉത്തരം തെറ്റാണ്. ഗാന്ധാരിയുടെ അച്ഛന്റെ പേര്? ഓപ്ഷൻ ബി, സുബലൻ. ഓപ്ഷൻ ബി സുബലൻ. ഓപ്ഷൻ ബി സുബലൻ ശരിയുത്തരാണ്. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദേത്വാമഹമീഷമീഠ്യം പിദേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയാ പ്രിയായാർഹസി ദേവസോഢും. വിശ്വരൂപ ദർശന യോഗം എന്ന അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുക്കുന്നു. ഞാൻ സഞ്ജയൻ, സൂതപുത്രനായി ജനിച്ച ഞാൻ
ധൃതരാഷ്ട്രരുടെ സാരഥിയും സജീവനും ഉപദേഷ്ടാവുമായ ഋഷിതുല്യനാകുന്നു. അങ്ങേ ബന്ധനസ്ഥനാക്കിയത് ആരാണ്? ദുര്യോധനൻ. ശരിയാണോ? ഉത്തരം തെറ്റാണ്. 94.5 ദർശന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇപ്പോഴത്തെ സ്കോർ. ഞങ്ങൾ ഭവൻസ് വിദ്യാമന്ദിർ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. ഞങ്ങൾ എല്ലാവരും 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വിവിക്ത ദേശസേവിത്വം അരതിർ ജനസംസതി. അരതി എന്നാൽ എന്താ? ഓപ്ഷൻ ബി, ഇഷ്ടമില്ലായ്മ. ഉത്തരം ശരിയാണ്. സൂര്യസേനന്റെ പുത്രിയായ പൃഥയുടെ വളർത്തച്ഛൻ ആരാണ്? ഓപ്ഷൻ ഡി, കുന്തിഭോജൻ. കുന്തിഭോജൻ ശരിയുത്തരാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വാദശോധ്യായഃ. സർവാന്തര്യാമിയും നാരായണ സ്വരൂപനുമായ ശ്രീകൃഷ്ണ ഭഗവാനും വാഗ്ദേവതയായ സരസ്വതീ ദേവിക്കും വ്യാസദേവനും എൻ്റെ പ്രണാമം. വ്യക്തിരൂപത്തിൽ മനസ്സുറപ്പിച്ച് പരമമായ ശ്രദ്ധയോടും ദൃഢവിശ്വാസത്തോടും കൂടി എന്നെ ഉപാസിക്കുന്നവൻ, അവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ യോഗജ്ഞൻ എന്ന് എനിക്ക് തോന്നുന്നു. പാഞ്ചാല രാജാവായ ഋഷതന്റെ പുത്രൻ ദ്രുപദനാണ് നാം. താങ്കളുടെ സന്താനമായ ശിഖണ്ഡി ഏത് രാജാവിന്റെ മകളെയാണ് വിവാഹം കഴിച്ചത്? അറിയില്ല. ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ എറണാകുളം. 88 മാർക്കാണ് നിങ്ങളുടെ സ്കോർ. ഞങ്ങൾ വ്യാസവിദ്യാലയ സ്കൂളിൽ നിന്നാണ് വരുന്നത്. അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ ഡി, ധനഞ്ജയ. ഉത്തരം ശരിയാണ്. അർജുനൻ ഹിമാലയത്തിൽ ദേവേന്ദ്രനെ കണ്ടുമുട്ടുന്ന സ്ഥലമേതാ? ബി, ഇന്ദ്രകീലം. ശരി ഉത്തരം പറഞ്ഞ് സ്കോർ തുടങ്ങിയിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ചാണ് ഉപദേശിച്ചതെങ്കിലും ഇന്നത്തെ സമൂഹത്തിലെ കർമ്മവിമുഖനായി നിൽക്കുന്ന യൗവനത്തെ ഉദ്ദേശിച്ചാണ്. മദ്രാരാജ്യത്തെ രാജകുമാരി അശ്വപതിയുടെ പുത്രി ഭവതി ആരുടെ സ്നുഷയാണ്? നാം മദ്ര ശാൽവരാജ്യത്തെ രാജാവായ ദുമ്മൽസേനന്റെ സുഷയാണ്. ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. 114 മാർക്കാണ് ഇപ്പോ വ്യാസവിദ്യാലയ കാക്കനാട് നേടിയിട്ടുള്ളത്. പന്തളം അമൃത വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത്. യതിഭാ സദൃശീ സാസ്യാത്. യതി ഭാ സദൃശീ സാസ്യ. ഈ വരിയിൽ ഭാ എന്ന ശബ്ദം അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ സി, തേജസ്. ശരി ഉത്തരമാണ്. തപസ്സിനിടെ അർജുനനെ കൊല്ലാനായി വന്ന അസുരൻ ആരാണ്? ഓപ്ഷൻ സി, മൂകാസുരൻ. 10 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അഥ ത്രയോദശോ അധ്യായ ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗ യോഗ. ഭഗവത്ഗീതയെ തന്നെ തത്വമസി ഉപനിഷത് വാക്യത്തിൻ്റെ വ്യാഖ്യാനമായി കരുതുന്നവരുണ്ട്. കൃപാചാര്യ, താങ്കൾക്ക് കൃപർ എന്ന പേര് ലഭിക്കാൻ എന്താണ് കാരണം? നമ്മളെയും നമ്മുടെ സഹോദരി കൃപയെയും ചന്ദ്രൻ മഹാരാജാവാണ് ദത്തെടുത്തത്. അദ്ദേഹത്തിൻ്റെ കൃപത്താലാണ് ഞങ്ങൾ ജനിച്ചതും ഞങ്ങൾ വളർന്നതും വളർന്ന് വലുതായതും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ വളർന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃപരെന്നും കൃപയെന്നും പേര് വിളിച്ചു. ശരിയാണോ സർ? ശരി ഉത്തരമാണ്. എന്നാൽ അമൃത വിദ്യാലയം പന്തളം 75 തന്നെ. അപ്പോ മാർക്കൊക്കെ കണ്ടു, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 4 ദിവസത്തെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോ ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി ചെറിയൊരു ഇടവേള. ശ്രേഷ്ഠ ഭാരതം.
ഇന്ത്യ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ അവസാനത്തെ സെലക്ഷൻ റൗണ്ടാണ് അല്ലേ, ടെൻഷനൊക്കെ ഉണ്ടാവും. എന്നാൽ ആ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് ആശംസകൾ എന്തായാലും തീർച്ചയായിട്ടും ആചാര്യസഭ തരണം അല്ലേ. സ്വാമിജി, അവസാനത്തെ റൗണ്ടിലേക്ക് ഇവർ മത്സരിക്കുകയാണ്, എന്താണ് സ്വാമിജിക്ക് ഇവരോട് പറയാനുള്ളത്? നമ്മൾ ഇവരെ എല്ലാവരും നേരത്തെ പരിചയപ്പെട്ടാണ്, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമ്മൾ കാണുകയും ചെയ്താണ്. പ്രത്യേകിച്ച് അനന്തനാരായണൻ, ഗായത്രി, അതേപോലെ തന്നെ സാവിത്രിയായിട്ട് വേഷമിട്ട കൃഷ്ണനന്ദ, അവരെല്ലാവരും നല്ല രീതിയിൽ അവരുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചു, ടീമിന് നല്ല മാർക്കുകൾ നേടിക്കൊടുക്കാനും സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ വിജയം നിർണ്ണയിക്കുന്നത് മൊത്തം എല്ലാ റൗണ്ടിലും കിട്ടുന്ന മാർക്കുകൾ എടുത്തുകൊണ്ടാണ് വരുന്നത്. അവിടെ ഈ വജ്രവ്യൂഹം നേരത്തെ ഒരു പ്രാവശ്യം ക്വിസ് മാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു വജ്രായുധം തന്നെയാണ്, കാരണം പലപ്പോഴും ഈ മാർക്കുകളെ അത് തകടം മറിക്കുന്നു. അപ്പം അത് ഇവിടെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് അവസാനത്തെ റൗണ്ടിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്താൻ ഒരു അവസരം കൂടിയുണ്ട്. പല ജയപജയ അപജയങ്ങളെക്കുറിച്ച് നിങ്ങളെ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫുട്ബോൾ ടീമിൽ എല്ലാവരും കളിക്കുന്നു, ഗോളിക്ക് കളിക്കാനൊന്നുമില്ല, പന്തടിക്കാനൊന്നുമില്ല. പക്ഷേ ഗോളി വിചാരിച്ചാൽ ആ ടീമിൻ്റെ പരാജയം ഉറപ്പാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ പ്രകടനം അത് മോശമായിരുന്നു അർത്ഥം വരുന്നില്ല. നിങ്ങൾ സ്കൂളിനും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചിലർക്ക് ചില കാരണങ്ങളെ കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ അത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും അവതരിപ്പിക്കാൻ പറ്റാതെ പോകാറുണ്ട്. എങ്കിലും എല്ലാം പൊതുവേ നിങ്ങളെല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് കുട്ടികളുടെ അറിവും അവരുടെ അവർ സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തം ഭാഷയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. എല്ലാവർക്കും അഭിനന്ദിക്കുന്നു. നന്ദി സ്വാമിജി. രാമചന്ദ്രൻ സർ, എനിക്ക് 6 ഗ്രാൻഡ് ചിൽഡ്രൻ ഉള്ള ഒരാളാണ്. അതിൽ മൂത്തയാളിന് 20 വയസ്സായി, ഏറ്റവും ഇളയാളിന് 12 വയസ്സായി. അപ്പോൾ ഈ നിൽക്കുന്ന കുട്ടികളെല്ലാവരും ആ പ്രായക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളുടെ മക്കളുടെ പ്രായത്തിലുള്ളവരാണ്. ഞാൻ ഒരു 3.5 കൊല്ലം ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ആളാണ്. അപ്പോൾ ധാരാളമായിട്ട് സ്കൂളുകളിൽ പോകാനും കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെടാനും ഉള്ള സന്ദർഭം അന്ന് ലഭിച്ചു. ഞാൻ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന കാലത്ത് സ്കൂളിൽ പഠിച്ച കുട്ടികളുടെയൊക്കെ മക്കളാണിവർ. അത്രയും പഴയ കാലത്ത് 1973, 1974, 1975, 1976 കാലത്താണ് ഞാൻ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നത്. എനിക്ക് ഇന്ന് ഇവരെയൊക്കെ കണ്ടതിലൊരു വലിയ സന്തോഷമുണ്ട്. ഇതുവരെ അവരുടെ പെർഫോമൻസ് കണ്ടതിൽ ഇവരെല്ലാം വളരെ നല്ല കുട്ടികളാണ്. എനിക്ക് അവരെപ്പറ്റി എല്ലാം വളരെ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും തോന്നി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇതുപോലെ ആയി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതുപോലെ ഒരു കാര്യത്തിൽ സമ്മാനം കിട്ടിയോ കിട്ടിയല്ലോ, 1st place കിട്ടിയോ, 2nd place കിട്ടിയോ, ഇതൊന്നുമല്ല പ്രധാനം. ഇത്രയും പ്രയോജനപ്രദമായ, ഇത്രയും സാംസ്കാരികമായ പ്രചോദനം നൽകുന്ന, സാംസ്കാരികമായ രംഗങ്ങളിൽ പ്രവർത്തിക്കാനും ചിന്തിക്കാനും പ്രേരണ നൽകുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ മാത്രം ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നന്ദി സർ. ഉണ്ണികൃഷ്ണൻ സർ, ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ രീതി എന്താണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ വജ്രവ്യൂഹം അപകടകാരിയാണ് എന്ന് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലേ. ഗായത്രി, ആ ഒരു നമ്മുടെ പരിപാടിയുടെ ഓരോരോ ഘട്ടങ്ങളിലെ രീതിയാണ് അതങ്ങനെയാണ് ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇതിൻ്റെ സംഘാടകർ. അതുകൊണ്ട് നമ്മളതുമായിട്ട് പൊരുത്തപ്പെടുക. നല്ല വളരെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചവർ ചിലപ്പോൾ ആ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോഴേക്ക് താഴേക്ക് പോകും. പ്രതീക്ഷിക്കാത്തവർ ചിലപ്പോൾ മുകളിലേക്ക് കയറി വന്നു എന്ന് വരാം. അതങ്ങനെയാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നാലും നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു.
ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ജീവിത അനുഭവങ്ങളും പറഞ്ഞല്ലേ, ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്ന് കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ആണ് ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ്. അങ്ങനൊരു ഗ്രാമ അന്തരീക്ഷത്തിൽ ചെരുപ്പ് പോലും ഇടാതെ സ്കൂളിലൊക്കെ പോയിട്ട് വളർന്ന അദ്ദേഹം ചീഫ് സെക്രട്ടറി തലത്തിലും, അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃത സർവകലാശാലയുടെ, കേരളത്തിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒക്കെ ആയിരുന്ന രാമേന്ദ്രൻ സാറാണ് ഇന്ന് നമുക്ക് ഇവിടെ വേണ്ട ഉപദേശങ്ങൾ നൽകിയത്. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ സമ്പത്താണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അപാരമാണ്. ഇപ്പോഴും ഈ വാർദ്ധക്യത്തിലും അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് കർമ്മനിരതനാണ്. പ്രഭാഷണങ്ങളും എഴുത്തും, ഒരു ദിവസം പോലും എഴുത്ത് മുടക്കാത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ ഉപദേശം നിങ്ങൾക്ക്, അതും ഈ ഒരു കേരളപ്പിറവി ദിവസം ലഭിച്ചു എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. എല്ലാ ആശംസകളും. നന്ദി സർ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? സെലക്ഷൻ കൊണ്ട് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി പത്മവ്യൂഹം. ഈ പത്മവ്യൂഹം റൗണ്ടില് നിങ്ങൾക്ക് എല്ലാവർക്കും 120 സെക്കൻഡ് സമയമാണ് ഉണ്ടാവുക. ഓരോ ടീമിലും 120 സെക്കൻഡ് സമയമായിരിക്കും ഉണ്ടാവുക. 120 സെക്കൻഡിൽ 5 ചോദ്യങ്ങളും ഉണ്ടാവും. ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. എന്നാൽ ചോദ്യം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയുന്ന ഉത്തരമാണെങ്കിൽ വേഗം തന്നെ പറയുക. അപ്പോൾ തുടങ്ങാം അല്ലേ? ആദ്യത്തെ ടീം വ്യാസവിദ്യാലയ കാക്കനാട്. 120 സെക്കൻഡാണ് സമയം. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. വ്യാസവിദ്യാലയ കാക്കനാട്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇവിടെ വിശന്തി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അറിയില്ല. അടുത്ത ചോദ്യം. മോഘാശാ മോഘ കർമാണോ മോഘജ്ഞാനാ വിചേതസ. ഇവിടെ മോഘ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ആവശ്യമില്ലാത്ത അല്ല. അടുത്ത ചോദ്യം. അവജാനന്തി മാം മൂഢാഃ. മൂഢന്മാരെ എന്നെ അവജാനന്തി, തെറ്റിദ്ധരിക്കുന്നു. എന്തായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്നാണ് ആ വരിയിൽ പറയുന്നത്? മനുഷ്യ ശരീരത്തിനെ ആശ്രയിക്കുന്നവനായിട്ട്. ആ, വളരെ ശരിയാണ് ഉത്തരം. അടുത്ത ചോദ്യം. തത്വേനാതശ്ചവന്തി തേ. ഇവിടെ ചെവന്തി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചെവന്തി അറിയില്ല. അടുത്ത ചോദ്യം. അറിയില്ല. അടുത്ത ചോദ്യം. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ. മയാ അധ്യക്ഷേണ പ്രകൃതി ഹി സൂയത്തെ. ഇവിടെ സൂയത്തെ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സൃഷ്ടിക്കുന്നു. ഉത്തരം ശരിയാണ്. അപ്പോൾ ഏതായാലും 30 സെക്കൻഡ്സ് ബാക്കി നിൽക്കെ എല്ലാ ചോദ്യം കേട്ടു. രണ്ട് ശരി ഉത്തരങ്ങൾ പറയാൻ സാധിച്ചു അല്ലേ? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യമൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മർത്യലോകത്തിലേക്ക് വരുന്നു. വിശന്തി എന്ന് പറഞ്ഞാൽ വീഴുന്നു, തിരിച്ചു വരുന്നു, പ്രവേശിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ തിരിച്ചു വരികയാണ്. സ്റ്റോക്കെല്ലാം കഴിഞ്ഞു. ഏതിൻ്റെ? പുണ്യത്തിൻ്റെ. മോഘാശ മോഘകർമാണ. മോഘശബ്ദത്തിൻ്റെ നിഷ്ഫലം എന്നർത്ഥം. ആവശ്യമില്ലാത്തതെന്നാണ് പറഞ്ഞത് അല്ലേ? ആവശ്യമില്ലാത്തതല്ല, നിഷ്ഫലം തന്നെ പറയണം. ചെവന്തി എന്ന് പറഞ്ഞാൽ വഴുതി വീഴുന്നു എന്നർത്ഥം. ചെവന്തി, ചുതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ചുതി വീഴ്ച, അങ്ങനെ വീഴുകയാണ് ചെവന്തി. പിന്നെ സൂയത്തെ പറഞ്ഞു. സൂയത്തെ സൃഷ്ടിക്കുന്നു, ജനിക്കുന്നു, പ്രസവിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. ദിവ്യം ദദാമി തേ ഡാഷ് പുണ്യം. ദിവ്യം ദദാമി തേ ഡാഷ് പൂരിപ്പിക്കുക. ദിവ്യം ദദാമി തേ പുണ്യം. പുണ്യം ഉത്തരം തെറ്റ്.
അടുത്ത ചോദ്യം. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം, ഈ വരിയിൽ പലവിധത്തിൽ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം, അക്ഷരാണാം ഡാഷ് അസ്മി, വിഭൂതിയോഗത്തിലെ അക്ഷരാണാം ഡാഷ് അസ്മി, അക്ഷരങ്ങളിൽ ഞാൻ ആരാണ്? അക്ഷരാണാം പ്രയാണസ്മി. അല്ല അല്ല അല്ല. അടുത്ത ചോദ്യം, അഹം ക്രതുരഹം യജ്ഞഃ, ഇവിടെ ക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശതക്രതു എന്നൊക്കെ പറയല്ലേ, എന്താണ് ക്രതു? 50 സെക്കൻഡ്സ്. അറിയില്ല അറിയില്ല. തപാമ്യഹമഹം വർഷം നിഗൃഹാമി, ഇവിടെ വർഷം എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? മഴ. ഉത്തരം ശരിയാണ്. ദിവ്യം ദദാമി തേ ചക്ഷുഹു എന്നാണ് ശരി ഉത്തരം. ദിവ്യം ദദാമി തേ ചക്ഷുഹു. പിന്നെ അക്ഷരാണാം അകാരോസ്മി. അഹം ക്രതുരഹം യജ്ഞ, ക്രതു എന്നുള്ള പദത്തിന്റെ അർത്ഥം കർത്താവ് അല്ല, അറിയാമായിരുന്നോ? രൂഹം കർത്തു മൈക്കില്. അല്ല സത്യം. സത്യം അല്ല, യാഗം കർത്തു യാഗം. മറ്റെല്ലാ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞല്ലോ അല്ലേ. ശരി, അപ്പൊ നമുക്ക് ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ എറണാകുളം. ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ, മൈക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ടെൻഷനില്ല, മൈക്കൊക്കെ പൊട്ടിക്കോ. അപ്പൊ 120 സെക്കൻഡ് സമയം കണ്ടല്ലോ, ഒരു ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അപ്പൊ എങ്ങനെ മത്സരിക്കണം എന്നല്ലേ. അപ്പൊ തുടങ്ങാം, നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. ചോദ്യം ശ്രദ്ധിച്ചോളൂ. സതതം കീർത്തയന്തോ മാം, ഇവിടെ സതതം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? എല്ലായ്പ്പോഴും. എല്ലായ്പ്പോഴും ശരി ഉത്തരാണ്. തുടക്കം ഗംഭീരായി. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാഹ, ഇവിടെ പതംഗാഹ എന്നാൽ എന്ത്? 100 സെക്കൻഡ്സ് ബാക്കി. പതംഗാഹ കൈറ്റാണ്. പട്ടം. പട്ടം അല്ല അല്ല അല്ല, അറിയില്ല. മയാ തതമിദം സർവം, മയാ തതമിദം സർവം, തതം എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? 85 സെക്കൻഡ്സ് ബാക്കി. അറിയില്ല അറിയില്ല. അടുത്ത ചോദ്യം, ദ്യൂതം എന്നാൽ എന്താണ്? ദ്യൂതം, ദ്യൂതം, ദ്യൂതക്രീഡ. അറിയില്ല അറിയില്ല. യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ, യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ, ഇവിടെ ശത്രുക്കളെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സമയമുണ്ട്, ആലോചിച്ച് പറഞ്ഞാൽ മതി, ആലോചിച്ച് പറഞ്ഞാൽ മതി. സമയമുണ്ട്, ഇനിയും ഇഷ്ടം പോലെ സമയം ബാക്കിയുണ്ട്. സപത്നാൻ യുദ്ധസ്വ രണേ ജേതാ, യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ, ഇവിടെ ശത്രുക്കളെ എന്നർത്ഥം വരുന്ന പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. സമയം ഇതാ ഇനി 27 സെക്കൻഡ്. രണേ എന്താണ്? രണേ രണേ രണേ. ഉത്തരം തെറ്റാണ്. ആ ആദ്യത്തെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞു. യഥാപ്രദീപ്തം ജ്വലനം പതംഗാഹ, പതംഗാഹ. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം കേട്ടോ. ഈയാമ്പാറ്റ. ഈയാമ്പാറ്റ. മയാ തതം ഇതം സർവം, തതം എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ? വ്യാപിച്ചിരിക്കുന്നത്. വ്യാപിച്ചിരിക്കുന്നത് എല്ലാം ഫുൾ മാർക്ക്. ദ്യൂതം, ദ്യൂതം എന്നാൽ എന്താണ്? ചൂതുകളി. ചൂതുകളി, അതിലും നിനക്ക് മാർക്ക്. യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ, ഇവിടെ ഫുൾ മാർക്ക്. ഇതേപോലെ ഇനി നിങ്ങളോടുള്ള ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരോട് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഏകദേശം ഉത്തരം പറയാൻ സാധിച്ചിരുന്നല്ലോ, ഉത്തരം അറിയായിരുന്നു. അപ്പൊ ഏതായാലും ഇനി നിങ്ങളോടുള്ള ചോദ്യങ്ങളാണ് അമൃത വിദ്യാലയ പന്തളം. റെഡി അല്ലേ? നിങ്ങളുടെ സമയം ഇത് ആരംഭിക്കുന്നു. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം, മാമികാം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്?
എന്നെ തന്നെ, എന്നെ തന്നെ. ആ മാമികം, എന്നെ തന്നെ അല്ലെങ്കിൽ ആ തെറ്റില്ല, എന്റെ. ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു, ഇവിടെ ക്രിയാപദം ഏതാണ്? 95 സെക്കൻഡ്സ് ബാക്കി. ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു, ഇവിടെ ക്രിയാപദം ഏതാണ്? ധൃതിം. ഏ ധൃതിം, തെറ്റാണ്. അടുത്ത ചോദ്യം, യജ്ഞൈരിഷ്ട്വ സ്വർഗതിം പ്രാർത്ഥയന്തെ, ഇവിടെ ഇഷ്ട്വ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അനുഷ്ഠിച്ചിട്ട്. അനുഷ്ഠിച്ചിട്ട്, ശരിയാണ്. അടുത്ത ചോദ്യം, ഛന്ദസ്സുകളിൽ ആരാണ് ഭഗവാൻ? ഗായത്രി ഛന്ദസ്. ഗായത്രി, നിന്റെ പേര് തന്നെ, നിനക്ക് തന്നെ കൃത്യമായിട്ട് വരും ചെയ്ത ഗായത്രി. നമേ ഭക്ത പ്രണശ്യതി, എന്താണ് ഇതിന്റെ അർത്ഥം? എന്റെ ഭക്തൻ സ്ഥിരമായിട്ട് നിൽക്കുന്നു, അവന് വീഴ്ചയില്ല. ഉത്തരം ശരിയാണ്, ശരി ഉത്തരമാണ്. അവിടെ അവിടെ അവിടെ, അയ്യോ, ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയായിരുന്നു, അത് മാറ്റി പറഞ്ഞു അല്ലേ. ആ ഉത്തരം ഉറപ്പായിട്ടും ഗായത്രി പറയാൻ പറ്റുന്ന ചോദ്യമാണ് തെറ്റിച്ചത്. മൈക്കിൽ പറയൂ. ഗച്ഛാമി, പഠാമി, ലിഖാമി, അറിയോ ഇല്ലയോ? ആ പിന്നെ വിന്ദാമി എന്നുള്ളത് പിന്നെ സംശയമുണ്ടോ? അപ്പൊ ഏതായാലും ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി ചെറിയൊരു ഇടവേള. അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞു ഈ ഒരു പത്മവ്യൂഹം. എനിക്ക് തോന്നുന്നു പത്മവ്യൂഹത്തിൽ നന്നായിട്ട് മത്സരിച്ചത്, ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് ഏതായാലും അമൃത വിദ്യാലയ പന്തളം അല്ലേ. അപ്പൊ ഏതായാലും നമുക്കിനി ആചാര്യസഭയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അവസാനത്തെ പത്മവ്യൂഹം റൗണ്ട് എന്നുള്ളത്? സ്വാമിജി, പത്മവ്യൂഹത്തിലെല്ലാവരും ശ്രമിച്ചു, പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശ്ലോകങ്ങള് പദാർത്ഥങ്ങൾ പഠിക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു. കാരണം പലപ്പോഴും ആ ശ്ലോകങ്ങൾ അക്ഷരാണ അകാരോസ്മി എന്നുള്ള വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പദങ്ങളാണ്. അതെ. അപ്പോൾ ആ ശ്ലോക വരികൾ ഓർമ്മ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിക്കും അത് വായിച്ചിട്ടില്ല എന്നർത്ഥം. ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചെങ്കിൽ അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു അതല്ലേ. അതേപോലെ എല്ലാ ശ്ലോകങ്ങളും ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾ വളരെ ചുരുക്കം ചോദ്യങ്ങളെ കുറച്ച് പ്രയാസം ഉണ്ടായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ലഘുവായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അപ്പം അത് കുറച്ചുകൂടി നമ്മൾ ആ സമയം എടുത്ത് നിന്ന് വായിക്കണം. നമ്മൾ ടീമായിട്ട് അവതരിപ്പിക്കാൻ വരുമ്പോൾ ആ ടീമിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് ഈ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ടീം വന്നാൽ അത് കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. എങ്കിലും നമുക്ക് ടോട്ടൽ മാർക്ക് നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ എല്ലാം അവസാനം, നമുക്ക് പര്യവസാനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. നന്ദി സ്വാമിജി. രാമചന്ദ്രൻ സർ, എല്ലാവരുടെയും പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി എന്ന് തന്നെ പറയണം. ഗായത്രിയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ഇതിന് മുൻപും ഇപ്പോഴും താങ്ക് യു. എക്സലന്റ് പെർഫോമൻസ്, യാതൊരു സംശയമില്ല. കാര്യം ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. നന്ദി സർ. ഉണ്ണികൃഷ്ണൻ സർ, നന്നായി, തീരെ മോശപ്പെട്ട ആരുമില്ല. ഇത് പിന്നെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ പറ്റാത്തവരാരുമില്ലല്ലോ ടീമിൽ. എല്ലാ ടീമും നന്നായിട്ട് സാമാന്യം നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം, പിന്നെ എന്ന് പറഞ്ഞാൽ മാർക്കിൻ്റെ കാര്യത്തിൽ അവസാനം നിൽക്കുന്ന ടീമാണ് ഇതിൽ ഈ റൗണ്ടിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക കയ്യടി. നന്ദി സർ. 5 റൗണ്ടും കഴിഞ്ഞു അല്ലേ, സമാധാനമില്ലേ? പറയൂ, എങ്ങനെയുണ്ടായിരുന്നു 5 റൗണ്ടും കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഇത്രയും പോയിന്റ്സ് നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ പരിപാടിയിൽ വന്നപ്പോ കുറെ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായാണ് ഞങ്ങൾ ശ്രേഷ്ഠ ഭാരതം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇതിൽ നിന്ന് വിജയം എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോ ഞങ്ങൾ ഇവിടെ വന്നതിൽ വെച്ച് അനുഭവിക്കാൻ കഴിഞ്ഞത്, ആചാര്യസഭയിലെ ജഡ്ജസ് ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. അതിൽ നിന്ന് എങ്ങനെയെല്ലാം ഇതിനെ മാറ്റിക്കൊണ്ട് ചെയ്യാം, ചെയ്യണം, ഞങ്ങളത് തീർച്ചയായും പാലിക്കുക തന്നെ ചെയ്യും. വളരെയധികം നന്ദിയുണ്ട്. ഭവൻസ് ഗിരിനഗർ അല്ലേ, ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ എറണാകുളം. ആദ്യമായിട്ടാണ് ശ്രേഷ്ഠ ഭാരതത്തിൽ വരുന്നത്. വന്നപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. ഒരുപാട് അറിവ് നേടാൻ പറ്റി, സന്തോഷം. ഈ റൗണ്ടിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതെ ടെൻഷനിൽ
പറയാൻ പറ്റാണ്ട് പോയി. സപത് ഞാൻ അറിയായിരുന്നു, അത് പെട്ടെന്ന് ആ സമയത്ത് കിട്ടിയില്ല. 120 സെക്കൻഡിനുള്ളിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു അതെ ശത്രുക്കളെ എന്നുള്ള പദല്ലേ, ആ ശത്രുക്കളെ എന്നുള്ളതിന് അവിടെ സപത് ഞാൻ നല്ല കൃത്യമായിട്ട് അത് മനസ്സിലാവും നിങ്ങൾക്ക്. ആ രീതിയിലാണ് ഞാൻ ചോദിച്ചത് തന്നെ. അത് ക്ലൂ പോലെ പറയുകയും ചെയ്തു അപ്പൊ എനിക്ക് കത്തിയില്ല ആദ്യം. അതാണ് തേജസ്വിനി. തേജസ്വിനി എന്നാണ് ശരിക്കും സ്ത്രീലിംഗ ശബ്ദം ഏതാണെന്ന് അറിയോ? തേജസ്വിനി. തേജസ്വി പുല്ലിംഗ ശബ്ദ, തേജസ്വിനിയാണ് വേണ്ടിയിരുന്നത് പേര്. ഏതായാലും ശരി. അപ്പോ തേജസ്വി പക്ഷെ നന്നായിട്ട് പാട്ട് പാടും. തേജസ്വി അസലായിട്ട് പാട്ട്, തേജസ്വിയുടെ പാട്ടിന് സ്കൂളിലെ ഫാൻസ് അത്രേ. പിന്നെ വേണ്ടേ, ഇതൊന്നും കഴിഞ്ഞിട്ടാണോ? ഇപ്പൊ തന്നെ നമുക്ക് ഞാനൊരു കവിതയാണ് ചെല്ലാൻ പോകുന്നത്. ശ്രീകുമാരൻ ആശാന്റെ കരുണ എന്ന കവിതയിൽ നിന്ന് ഏതാനും വരികളാണ്. രക്തമെല്ലാം മുഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി സിരകൾ രക്തമായി പ്രാണപാശമറുമാറായി അക്കിടപ്പിലുമവളാ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല രാഗവൈഭവം കണ്ടോ അഥവാ ഇവൾ കെഴുമി ഭാവബന്ധഫലത്താൽ താൻ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാം അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർകാക്കില്ലേ ഗന്ധവാഹനേ രഹസ്യമാർക്കറിയാവൂ. ഗംഭീര, എത്ര ദിവസം കൊണ്ടാണ് മോളത് പഠിച്ചത്? ഏതെങ്കിലും കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചതാണോ? ആ, ഞങ്ങളുടെ സ്കൂളില് എല്ലാ കൊല്ലവും ഇങ്ങനെ നടത്താറുണ്ട് ഓരോ കലോത്സവങ്ങൾക്ക് വിടാൻ വേണ്ടി. അപ്പൊ അതിനു വേണ്ടി പഠിച്ചതാണ്. എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഒരു ഒരാഴ്ച. ഒരാഴ്ച എടുത്തു അല്ലേ? ഏതായാലും ഗംഭീരായി. ഇനി അമൃത വിദ്യാലയ പന്തളം, ഗായത്രി ഇങ്ങനെ ഷോ, ഗായത്രി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഗംഭീരായി ഗായത്രിയുടെ പെർഫോമൻസ് എന്നൊക്കെ കേട്ട് ഗായത്രിക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. പറയൂ ഗായത്രി, എന്ത് തോന്നുന്നു? ഗായത്രിയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ? ആ, എപ്പോഴും ചിരിയാണ്, എപ്പോഴും ചിരി. ഗായത്രി ഇങ്ങോട്ട് വന്നത് മുതല് ഇപ്പോഴും ചിരി മുഖത്തു പോയിട്ടേ. മാർക്ക് കുറഞ്ഞാലും ശരി കൂടിയാലും ശരി, അതെ, ചിരി മുഖത്തൊന്നും മാറിയിട്ടില്ല. പറയൂ. സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. ഇനി ഇതിൽ നിന്ന് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമെന്നറിയില്ല, പക്ഷെ ഇവിടം വരെ എത്തി ഇതെല്ലാം പ്രസന്റ് ചെയ്യാൻ പറ്റിയതാണ് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചിരുന്നു. അപ്പം നവീൻ അവനും പറ്റുന്നത്ര ശ്രമിച്ചിരുന്നു, പക്ഷേ അവനൊന്നും സമയത്ത് കിട്ടിയില്ല എന്നുള്ളത് അവന് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ചെറിയ അതിലും കൂടെ കുറച്ചും കൂടെ സ്ട്രെയിൻ കൊടുത്തിരുന്നെങ്കിൽ അതും ചെയ്യാമായിരുന്നു ഞങ്ങൾക്ക് തോന്നി. പിന്നെ നമ്മളല്ലല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു അധ്യായം, നമ്മൾ മത്സരമൊക്കെ കഴിഞ്ഞു അല്ലെ, ഈ മത്സരത്തിൽ ഈ ഒരു കേരളപിറവി ദിവസത്തിൽ തന്നെ ഈ ഒരു പത്മവ്യൂഹം റൗണ്ടും അത്ര നല്ലൊരു കവിതയും കേരളപിറവി ദിവസത്തിൽ കുമാരനാശന്റെ കരുണ എന്നൊരു കവിത കേൾക്കാനും ഒക്കെ സാധിച്ചു അല്ലെ. പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ലേ, ഒന്നും ബാക്കിയില്ല. അപ്പൊ പോവാ നിങ്ങളെല്ലാരും, മാർക്ക് ബാക്കിയുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു അവസാനത്തെ സെലക്ഷൻ റൗണ്ട് പത്മവ്യൂഹം കഴിഞ്ഞപ്പോ മാർക്ക് എത്രയാണെന്ന് അറിയാം. ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ, അവർ നേടിയിരിക്കുന്നത് ഈ ഒരു റൗണ്ടില് 10 മാർക്കാണ്. ടോട്ടൽ അവരുടെ മാർക്ക് 98. ഒരു കയ്യടിയൊക്കെ ആവാം. ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു റൗണ്ടില് 20 പോയിന്റാണ് അവർ നേടിയിട്ടുള്ളത്. ആകെ അവരുടെ പോയിന്റ് 114.5. അമൃത വിദ്യാലയ പന്തളം ഈ ഒരു റൗണ്ടിൽ അവർ 40 മാർക്ക് നേടി. അതുകൊണ്ട് അവർ 115 പോയിന്റ് നേടിയിട്ടുണ്ട്.
വ്യാസ വിദ്യാലയ കാക്കനാട്. 20 മാർക്കാണ് ഈ ഒരു റൗണ്ടിൽ. ടോട്ടൽ 134 മാർക്ക് നേടിയിട്ടുണ്ട്. ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസം അല്ലേ, ഈ കേരള പിറവി ദിവസം. അതും രാമേന്ദ്ര സാറിനെ പോലെയുള്ള മഹാരഥന്മാരുടെയൊക്കെ മാർഗദർശനം ഒക്കെ കിട്ടിയ ഒരു നല്ല ഒരു ദിവസമാണ്. ആ ഒരു നല്ല ദിവസമായതുകൊണ്ട്, വിശേഷപ്പെട്ടൊരു ദിവസമായതുകൊണ്ട്, നല്ല സാമാന്യം നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടും നമ്മുടെ ആചാര്യസഭയുടെ ഒരാഗ്രഹം എന്നുള്ളത് ഈ ഒരു 0.5 എന്നുള്ള ആ ഒരു മാർക്ക് നോക്കാതെ ദർശന ഹയർ സെക്കൻഡറി സ്കൂളിന് കൂടി അടുത്ത ഇതിലേക്കുള്ള ഒരു എൻട്രി സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായമാണ്, ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. അതുകൂടി നിങ്ങളോട് പങ്കുവെക്കുന്നു. പൊതുവേ എല്ലാവരും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്താ നിങ്ങളുടെ ഇത് കേട്ടപ്പോ എന്താ തോന്നുന്നത്? സാർ വീണ്ടും മാർക്ക് പറഞ്ഞപ്പോ കേട്ട മാർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കാം വിഷമത്തിൽ. പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാതെ ആദ്യം ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു തോന്നല്ലേ. നേരത്തെ പറഞ്ഞ അതേ വികാരം തന്നെയാണ്. ഞങ്ങൾക്ക് ഇനിയും അറിവ് നേടാനുള്ള ഒരു ഉപാധി തന്നെയാണ് കിട്ടിയാൽ, ഇല്ലെങ്കിലും തുടർന്ന് പോകണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കിപ്പോ പഠിച്ചു നിന്നുണ്ടാകുന്നുണ്ട്. നല്ലത്, വളരെ നല്ലത്. ഇതൊരു ഒരു അധ്യയനം എന്നുള്ള നിലയിൽ കൂടി സ്വീകരിക്കാൻ സാധിച്ചു. അപ്പൊ ഏതായാലും ഇന്നിപ്പോ ഈ ഒരു യാത്രയിൽ നിന്നും ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ ഒരുപാട് പോസിറ്റിവിറ്റി ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളോട് ചെറുതായിട്ട് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ നിന്നും ഒരു ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഇതിലും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത രണ്ട് ടീമുകളുണ്ട്. ചെറിയ വ്യത്യാസമാണെങ്കിലും രണ്ട് ടീമുകൾക്ക് ഇതിൽ കുറവ് മാർക്കുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊരു സ്നേഹ സമ്മാനം നമുക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതിനായി ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ മത്സരിച്ച 4 ടീമുകളെ എല്ലാ ടീമംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വ്യാസവിദ്യാലയ കാക്കനാട്, ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ എറണാകുളം, അമൃത വിദ്യാലയ പന്തളം. അപ്പോ എല്ലാ ടീമംഗങ്ങളും എത്തി, ഇനി നമുക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. അപ്പൊ നമുക്ക് ഇവർക്കൊരു സ്നേഹ സമ്മാനം കൊടുക്കണം അല്ലേ. ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ എറണാകുളം, ഭദ്ര പ്രേംചന്ദ്, തേജസ്വി രമേശ്, ഹരിപ്രിയ ആർ എസ്. ശ്രേഷ്ഠഭാരതിനെ തുടർന്നുള്ള യാത്രയിൽ ദർശന ഹയർ സെക്കൻഡറി സ്കൂളിനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് അവർക്കും ഒരു സ്നേഹ സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. പൂർണിമ ബി, നിഹ ഫാത്തിമ, അനന്തനാരായണൻ നായർ, മഹിമ ബി എച്ച്. ശ്രേഷ്ഠഭാരതത്തിന്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം അവസാനിക്കാനുള്ള സമയമായിരിക്കാണ്. ആചാര്യസഭയ്ക്ക് നന്ദി പറയുന്നു. ഒരുപാട് നല്ല കഥകളും അറിവുകളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു തന്നതിന്, ഒപ്പം രാമചന്ദ്രൻ നായർ സാർക്കും സ്വാമിജിക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കാരണം ഈ ഒരു യാത്രയിൽ കഴിഞ്ഞ 4 ദിവസം നമുക്ക് മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവും നിർദ്ദേശങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു തന്നതിന്. വീണ്ടും തിങ്കളാഴ്ച പുതിയ 2 ടീമുകളുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിസ്മയം ഭഗവത്ഗീത നമ്മളെ പഠിക്കുന്ന വലിയ പാഠമാണ്. രാജസൂയം നടത്താൻ ആഗ്രഹിച്ചു ധർമ്മപുത്രൻ. രാജസൂയം നടത്താൻ ആഗ്രഹിച്ചുവെങ്കിലും രാജസൂയത്തിന് മുൻപ് നടത്തേണ്ടതാണ് ദിഗ്വിജയം. നീതി കൃഷ്ണനിലുണ്ട്, ശക്തി എന്നിലുണ്ട്, ഭീമസേനൻ പറഞ്ഞു. അർജുനനിലെ പാർത്ഥനിലെ വിജയവും. Costume courtesy for Quizmaster and Radhika IMall Wedding Center. Jewel courtesy for Radhika. Tempting Factors by Sridevi.